ജോസഫിന്റെ കൂട്ടുകാരെ ഉമ്മി കൺവർഷൻസിൽ കാത്തിരിക്കുന്നു. ഇത്രയും ക്രമമനുസരിച്ച് ദേവി സമക്ഷം സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേവി ദർശനം കഴിഞ്ഞ് കാഴ്ചക്കണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആറാമത് കരയായ കണ്ണാരമുഖക്കര അണിച്ചൊരുക്കിയ ആദ്യ മനോഹരമായ ദേവനാണ് ദേവി ദർശനം പൂർത്തിയാക്കി കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചക്കണ്ടത്തിൻ്റെ ഇരുവശത്തുള്ള നിൽക്കുന്ന ആൾക്കാർ ഏറെ സുഗമമായി കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ട ക്രമീകരണങ്ങളിലൊക്കെയാണ് ദേവീനാഥം അഭ്യർത്ഥിച്ചുകൊണ്ടത്. ഇപ്പോൾ ദേവി ദർശനം പൂർത്തിയാക്കി കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രാവകാശങ്ങളായ പതിനൊന്നുകാരുടെ ആരാമുഖരായ കണ്ണവരുടെ ചുരുക്കിയ ഇപ്പോൾ ക്ഷേത്രമാളയിലേക്ക് ചേർത്തല പൂച്ചാക്കിൽ നിന്ന് വന്ന വിജയകുമാറിനെ തിരക്കി ശരത്ത് കൺവെൻഷൻ ഓഫീസിന് വശം കാത്തേൽക്കുന്നു. കരയായ പീളക്കരയിലെ അതിമനോഹരമായ കെട്ടുകാഴ്ചയാണ്. പീളയിലെ മുഴുവൻ ജനങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ഏകതയുടെയും പ്രതീകമായി കെട്ടിയൊരുക്കിയ അതിമനോഹരമായ കെട്ടുകാഴ്ച ദേവി സമർപ്പണത്തിന് ശേഷം കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അടുത്തതായി എട്ടാംകരയായ അമ്മയുടെ എട്ടാംകരയായ കടവൂർ കരയിലെ അതിമനോഹരമായ തേര് ദേവി ദർശനത്തിനായി ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. കടവൂർ കരയിലെ കെട്ടുകാഴ്ച ദേവി ദർശനത്തിന് ശേഷം ശ്രദ്ധിക്കുക, ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക്. അഭൂതപൂർവമായ തിരക്കിൽപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ ആഭരണങ്ങൾ മറ്റ് സാമഗ്രികൾ എന്നിവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ഈ കാഴ്ചക്കണ്ടത്തിലും ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പോലീസിന്റെ അതിശക്തമായ നിരീക്ഷണ ക്യാമറ സംവിധാനമാണെന്നുള്ള കാര്യം ഏവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദയവ് ചെയ്ത് മുഴുവൻ ജനങ്ങളും അവരുടെ പ്രത്യേക അറിയിപ്പ് ഇവിടെ ധാരാളം ആൾക്കാർ കൂട്ടുവിരിഞ്ഞു പോകാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൂട്ടുവിരിഞ്ഞു പോകുന്ന ആൾക്കാർ ഈ കൺവെൻഷനിൽ നിർദ്ദേശമാണ് പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന ദേവി ഞാനത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ അമ്മേ ശരണം, ദേവി ശരണം, തൃക്കുമാർ അമ്മേ ശരണം. ഇപ്പോൾ ദേവി ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര അവകാശങ്ങളായ പതിമൂന്നുകാരുടെ എട്ടാമത്തെ കരയായ കടവൂർ കരയോ മണി ചുരുക്കിയ അതിമനോഹരമായ താരമാണ്. ഇപ്പോൾ കഴിഞ്ഞ് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എട്ടാമത് കരയായ കടവൂർ കരയോ പണിച്ചിരിക്കുക അതിമനോഹരമായ തേരാണ്. ഇപ്പോൾ ദേവി ദർശനം കഴിഞ്ഞ് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദേവി ദർശനത്തിനായി ക്ഷേത്രനടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രവാസികൾ കൈലത്തോക്കിൽ നിന്നുള്ള
രാധാകൃഷ്ണൻ രാജവേന്ദ്രക്ക് മകൾ ഭീഷണി കൂടെയുള്ളവർ കാത്തിരിക്കുന്നു. ഇത്രയും വേണം നന്ദി. ഇപ്പോൾ ദേവീകൃഷ്ണൻ ദേവീകൃഷ്ണൻ കഴിഞ്ഞ് കാഴ്ചക്കടത്തിലെ കരം കൊണ്ടിരിക്കുന്നത് മറ്റു പ്രകാരക്കാർ ഉന്നയിച്ചിരിക്കുന്ന ശിവസേന ആണ് അടുത്തായി ദേവീദർശനത്തിനായി ക്ഷേത്രമേളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ദേവീദർശനത്തിനായി വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രവാസികളായ 13 കരയുടെ 10-ാമത്തെ കരയായ മറ്റമ്പുഴക്കാർക്കാർ അണിയിച്ചിരിക്കുക അതിമനോഹരമായ ഭീമസേനയാണ് ദേവീദർശനത്തിനായി ക്ഷേത്രമേളയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദേവീസംഗത്തിലേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്നത് ദർശനത്തിന് ശേഷം കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം മറ്റം തെക്കകരയുടെ രാവണ സന്നിധിയിൽ നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെയും പാഞ്ചാലിയുടെയും അകമ്പടിയോടുകൂടി ദേവിയുടെ സന്നിധി കരയായ മറ്റ അതിമനോഹരമായ കെട്ടുകാഴ്ച ദേവി സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരക്കി സുഹൃത്തുക്കൾ പരസ്പരം കൂട്ടുപിരിഞ്ഞത് ക്ഷേത്രത്തിലെ സ്റ്റേജിന്റെ മുമ്പിലത്തെ കണ്ടുപോയി. സർവമംഗളകാരിയുടെയും വിഷ്ണുവരപ്രദായനിയുമായ ചിട്ടിമുളങ്ങര ഭഗവതിയുടെ പുൽത്തിരുനാളായ കുംഭഭരണി മഹോത്സവത്തിൽ ക്ഷേത്രാവകാശികളായ 13 കരകളിൽ 12-ാം കരയായ മേനാമ്പള്ളിക്കര അണിയിച്ചൊരുക്കിയ അതിമനോഹരമായ പേര് ദേവിയുടെ തിരുസന്നിധിയിൽ തിരുമല കാഴ്ചയായി സമർപ്പിക്കുവാനായി അവിടുത്തെ മുഴുവൻ രാമഭക്തർ ചേർന്ന് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിക്കുകയാണ്. അതിമനോഹരമായ ഹനുമാൻ സ്വാമിയുടെയും പാഞ്ചാലിയമ്മയുടെയും കെട്ടുകാഴ്ച കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അടുത്തതായി ഭഗവതിയുടെ ദർശനത്തിനായി മേനാമ്പള്ളിക്കര അണിയിച്ചൊരുക്കിയ അതിമനോഹരമായ അഭ്യർത്ഥിക്കുന്നു. ഈ ഉത്സവത്തിൻ്റെ ഈ കുംഭരണി മഹോത്സവത്തിൻ്റെ തിരക്കിനിടയ്ക്ക് കൂട്ടുപിരിയുന്നവർ ക്ഷേത്രത്തിലെ സ്റ്റേജിന്റെ മുന്നിൽ എത്തിച്ചേർന്നുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദേവി ദർശനത്തിന് ശേഷം കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറക്കുന്നത് മേനാമ്പള്ളിക്കര തയ്യാറാക്കിയ അതിമനോഹരമെന്ന ഹരിശങ്കർ അദ്ദേഹത്തിന് സംസാരശേഷി ഇല്ലാത്തതാണ്. പുല്ലുകുളങ്ങരയിൽ നിന്നും ക്ഷേത്രത്തിലെത്തിയ ഹരിശമായ അതിമനോഹരമായ പേര് ദേവിയുടെ ദർശനത്തിന് ശേഷം കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അടുത്തതായി 13-ാമത്തെ കരയായ
കരയുടെ പതിമൂന്നാം കരയായ നടക്കാവ് കരയിലെ അടുത്തതായി ദേവീ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്നാം കരയായ നടക്കാവ് ദർശനത്തിനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പതിമൂന്നാം കരയായ നടക്കാവ് കര അണിയിച്ചൊരുക്കിയ അതിമനോഹരമായ കുതിരയാണ്. ഭഗവതി ദർശനത്തിന് ശേഷം കാഴ്ചഖണ്ഡത്തിലേക്ക് ഇറങ്ങുന്നത് പതിമൂന്നാം കരയായ നടക്കാവ് കര അണിയിച്ചൊരുക്കിയ നയനമനോഹരമായ കുതിരയാണ്. ദേവീ ദർശനത്തിന് ശേഷം കാഴ്ചഖണ്ഡത്തിൽ സ്വസ്ഥാനത്തേക്ക് എത്തി സ്റ്റേജിന്റെ മുന്നിലെത്തിച്ചേരുക.